വിഴിഞ്ഞത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസിയും വിവരങ്ങൾ ശേഖരിക്കും സംഭവത്തിന് പിന്നിൽ പ്രത്യേക താല്പര്യമുള്ള ഏതെങ്കിലും സംഘടനകളുടെ ഇടപെടൽ ഉണ്ടോ എന്ന സംശയത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്ന എൻ ഐ ഉദ്യോഗസ്ഥർക്ക് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശവും ലഭിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടതടക്കമുള്ള സംഭവങ്ങൾ അതീവ ഗൗരവതരമാണെന്നാണ് എൻ ഐ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്ത് എത്തി വിവരങ്ങൾ ശേഖരിക്കാൻ എൻ ഐ എ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി എൻ ഐ എ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ അന്വേഷണ സംഘത്തോടാണ് വിഴിഞ്ഞത്തെത്തി വിവരങ്ങൾ ശേഖരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം സ്റ്റേഷൻ ആക്രമിച്ച മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരെയും പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുമില്ല പ്രതികളെ പിടികൂടി കൂടുതൽ പ്രകോപനം ഉണ്ടാക്കേണ്ടതില്ലെന്ന പോലീസുകാർക്ക് ആ മുകളിൽ നിന്ന നിർദ്ദേശം ലഭിച്ചതായാണ് സൂചനകൾ ലഭിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ മോചിപ്പിക്കാനായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജനക്കൂട്ടം സ്റ്റേഷൻ വളയുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത് ആക്രമണത്തിൽ അൻപതോളം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും അഞ്ചിലധികം പോലീസ് വാഹനങ്ങളും ആക്രമികൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് പിന്നാലെ കണ്ടാൽ അറിയുന്ന മൂവായിരത്തിലധികം പേർക്കെതിരെ കേസെടുത്ത എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിനിടെ ഇന്ന് ഹിന്ദു ഐക്യവേദി നടത്താനിരുന്ന മാർച്ചിന് അനുമതി നിഷേധിച്ച് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തു മാർച്ച് മൂലം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സംഘടനയായിരിക്കുമെന്നാണ് ആ മുന്നറിയിപ്പ് പോലീസിന്റെ അനുമതി ഇല്ലാതെ മാർച്ച് നടത്താനിരിക്കെയാണ് നോട്ടീസ് നൽകിയത് വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിനെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ മാർച്ച് സംഘർഷ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് ഏകദേശം അറുനൂറ് പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഉള്ളവരെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അറസ്റ്റ് ഉൾപ്പെടെ കൂടുതൽ നടപടികൾ ധൃതി പിടിച്ച് ഉണ്ടാകില്ല പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാകും തുടർ നടപടികൾ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ചർച്ചയും നടത്തിയിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരദേശ മേഖലകളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമസമാധാനം എന്നിവയുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസറായി തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആർ നിശാന്തിനിയെ നിയോഗിച്ചു വിഴിഞ്ഞം മേഖലയിലെ ക്രമസമാധാന പരിപാലനത്തിന് എസ് പിമാരായ കെ ഇ ബൈജു കെ കെ അജി എന്നിവരെയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കീഴിൽ നിയോഗിച്ചിരിക്കുകയാണ് തീരദേശത്തെ സ്റ്റേഷനുകൾക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടാഴ്ചത്തേക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു അവധിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചു പോലീസുകാർക്ക് അവധിയും നിയന്ത്രണം ഏർപ്പെടുത്തി വനിതാ പോലീസുകാരുടെ പരിശീലനം നിർത്തി സ്റ്റേഷനുകളിലേക്ക് തിരികെ നിയോഗിച്ചു ശബരിമല അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് അവശ്യം വേണ്ടവരെ ഒഴികെ തിരികെ വിളിച്ചിരിക്കുകയുമാണ്